ന്യൂസ് ബസ്സിലേക്ക് സ്വാഗതം വടകരയിലെ താലൂക്ക് ഓഫീസിൽ വൻ തീപിടുത്തം മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്നു വീണു അഗ്നിശമനസേന സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് കൂടുതൽ ഫയർഫോഴ്സ് സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് രാവിലെ ആറു മണിയോടെയാണ് തീ കണ്ടത് താലൂക്ക് ഓഫീസ് കെട്ടിടം പൂർണ്ണമായും കത്തി നശിച്ചു തീ ഇതുവരെ നിയന്ത്രണ വിധേയമായില്ല വടകര സബ് ട്രഷറി ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് പുലർച്ചെയോടെയാണ് തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടത് കാലപ്പഴക്കമുള്ള കെട്ടിടമാണ് അപകടത്തിൽപ്പെട്ടത് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിനുള്ള കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പഴക്കമുള്ള കെട്ടിടമായതിനാൽ വളരെ വേഗം തീ ആളിപ്പടരുകയായിരുന്നു ഓഫീസിലുണ്ടായിരുന്ന എൺപത്തിയഞ്ച് ശതമാനം ഫയലുകളും കത്തി നശിച്ചെന്ന് ജീവനക്കാർ പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പുള്ള ഫയലുകളാണ് കത്തിയത് സമാന്തര സംവിധാനമൊരുക്കാൻ റവന്യൂ അധികൃതർക്ക് നിർദ്ദേശം നൽകി വകുപ്പിന്റെ പൈതൃക പട്ടികയിലുള്ള കെട്ടിടമാണ് കത്തി നശിച്ചത് സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ജീവനക്കാരും വടകര എം എൽ എ കെ കെ രമയും രംഗത്തെത്തിയിരുന്നു തീപിടുത്തം സംബന്ധിച്ച് അന്വേഷണത്തിന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു പോലീസും ഇലക്ട്രിക്കൽ വിഭാഗവും അടങ്ങുന്ന ടീം രണ്ട് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണം രാവിലെ ആറു മണിയോടെയാണ് തീ കണ്ടത് താലൂക്ക് ഓഫീസ് കെട്ടിടം പൂർണമായും കത്തി നശിച്ചു തീ ഇതുവരെ നിയന്ത്രണ നിയന്ത്രണവിധേയമായില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ലാൻഡ് അക്യൂഷൻ ഓഫീസിൽ രണ്ട് തവണ തീപിടുത്തമുണ്ടായിരുന്നു പുറത്തുനിന്നുള്ള ഇടപെടൽ ഉണ്ടോയെന്ന് പരിശോധിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിച്ചു പ്രാഥമിക പരിശോധനകൾ നടക്കുകയാണ് എന്തെല്ലാം രേഖകൾ നഷ്ടമായി എന്ന് പരിശോധിക്കും സമഗ്രമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയെന്നും മന്ത്രി പ്രതികരിച്ചിരുന്നു ജില്ലാ റൂറൽ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പോലീസും രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ട് തീ അണച്ച ശേഷം മാത്രമേ അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ കഴിയുള്ളൂ ആദ്യം ഫയർഫോഴ്സിന്റെ രണ്ട് യൂണിറ്റുകളാണ് സ്ഥലത്തെത്തിയത് എന്നാൽ തീ അണയാത്ത പശ്ചാത്തലത്തിൽ സ്ഥലത്തേക്ക് കൂടുതൽ യൂണിറ്റുകളെ എത്തിക്കുകയായിരുന്നു എന്നാൽ തീ ശ്രദ്ധയിൽപ്പെട്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടും പൂർണ്ണമായും അണയ്ക്കാൻ ഫയർഫോഴ്സിന് കഴിഞ്ഞില്ല കുറ്റ്യാടി നാദാപുരം എം എൽ എ സ്ഥലത്തെത്തി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ടായിരുന്നു അതിനിടെ നാദാപുരം എം എൽ എ ഇ കെ വിജയന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റി ഇന്ന് ഉച്ചയ്ക്ക് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ വടകരയിൽ യോഗം ചേരുന്നുണ്ട് അട്ടിമറി സാധ്യതയടക്കം എല്ലാം പരിശോധിക്കുമെന്ന് റൂറൽ എസ് പി അറിയിച്ചു വടകര ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക